നമസ്കാരം. എൻഎക്സ് ടേസ്റ്റിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചെയ്യുന്നത് പരിപ്പ് പായസമാണ്, ചെറുവയറ്റിൻ പരിപ്പ് പായസം. ഇതിനായിട്ട് 300 ഗ്രാം ചെറുവയറ്റിൻ പരിപ്പാണ് എടുക്കുന്നത്. കഴുകി വാരി ഊറ്റി വെള്ളം ഊറ്റി വെച്ചിരിക്കുന്നു. അത് ഒരു ചെറിയ ഉരുളിയിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് വറുത്തെടുക്കുന്നു. പീസ് പരിപ്പ് 300 ഗ്രാമാണ്. അത് നന്നായിട്ട് വറുത്തെടുക്കുന്നു. വറുത്തെടുക്കുമ്പോൾ ഒരുപാട് ബ്രൗൺ കളർ ആകരുത്, ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് നിർത്താം. ഇതിൽ ഉപയോഗിക്കുന്നതിനായി ചേർക്കുന്നത് ഇടപ്പാല്, തലപ്പാല്, മൂന്നാം പാൽ ഉപയോഗിച്ചാണ്. മൂന്നാം പാൽ ഒരു 2 ഗ്ലാസ് മൂന്നാം പാലുണ്ട്. ഒപ്പം അത് മാത്രം മതിയാവില്ല, വേറൊരു 3 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കണം. പരിപ്പല്ലേ കട്ടയായിപ്പോവും, അല്ല അടിഭാവം പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ തന്നെ ശർക്കര, 1 കിലോ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ശർക്കര ഉരുക്കി അത് നന്നായിട്ട് അരിച്ചെടുക്കേണ്ടതുണ്ട്. അത് കീടം ഉണ്ടാവും, അതിനകത്ത് കരടും ഒക്കെ ഉണ്ടാവും. അത് നന്നായിട്ട് അരിച്ചെടുക്കണം. അതായത് പായസം കുടിക്കുമ്പോൾ ഇത് കടിക്കും. അത് മാത്രമല്ല, പായസത്തിൻ്റെ ചേർന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് വളരെ നന്നായിട്ട് അരിച്ചെടുക്കണം ശർക്കര. ഏത് ശർക്കരയാണെങ്കിൽ അതിൻ്റെതായ ഇതുണ്ടാവും. അതായത് ശർക്കരയ്ക്ക് ഉപ്പുള്ള ശർക്കരയുണ്ട്, ഉപ്പ് കൂടിയതും കുറഞ്ഞതായിട്ട് ശർക്കരയുണ്ട്. ഇന്നിപ്പോൾ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കൂടുതലുള്ള ശർക്കരയാണ്. കഴിവതും ഉപ്പ് കുറഞ്ഞ ശർക്കരയും വെള്ള നിറത്തിലുള്ള ശർക്കരയൊക്കെ നല്ലതാണ്. പരിപ്പ് നന്നായി വെന്ത്, ഒരു 7 മിനിറ്റ് ഉപയോഗിച്ചാൽ മതി പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. ഇവിടെ കട്ടയായി പരിപ്പ്, വെള്ളക്കുറവായതുകൊണ്ടാണ്. അതുകൊണ്ട് പതിയെ നമ്മളിത് ഈ ശർക്കരയായിട്ട് ലയിപ്പിക്കണം, ലയിപ്പിച്ച് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കട്ടയും തരിയൊന്നും ഉണ്ടാകരുത്. അതിനെ നന്നായിട്ട് ഇളക്കി ചേർത്ത് ശർക്കരയുമായിട്ട് പരിപ്പ് ലയിച്ച് വരണം. അതിന് വേണമെങ്കിൽ ഒരു സ്പൂൺ കൂടി ഉപയോഗിച്ച്, ഈ സ്പൂണിനകത്ത് കട്ടയുണ്ടെങ്കിൽ എടുത്തിട്ട് അതുകൂടി ലയിപ്പിച്ച് ചേർക്കാം നമുക്ക്. ഇത് കുറച്ച് പതിയും നന്നായിട്ട് ഇളക്കി ചേർത്ത് ഒട്ടും തന്നെ കട്ട പരിപ്പിനെ ഉണ്ടാകരുത്. ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് പരിപ്പ് പായസം. സദ്യകൾ പലതരം പായസം ഉണ്ടെങ്കിലും എല്ലാവർക്കും ഇഷ്ടം പരിപ്പ് പായസമാണ്. നന്നായിട്ട് വരട്ടിയെടുത്ത പരിപ്പ് പായസം ടേസ്റ്റാണ്, ചീത്തയാകുകയുമില്ല. കുറച്ച് സമയം എടുത്തു തന്നെ ചെയ്യണം, എളുപ്പത്തിൽ ചെയ്താൽ പെട്ടെന്ന് പായസമാവും, പക്ഷേ അതുപോലെ ചീത്തയാകുകയും ചെയ്യും. നമുക്ക് ഇനി 2ാം പാൽ ചേർത്ത് കൊടുക്കാം. 2ാം പാൽ ചേർത്ത് ഇളക്കണം. വീണ്ടും ഇളക്കി ഒട്ടും പരിപ്പ് കട്ടയോ തരിയോ ഒന്നും ഇല്ലാത്ത വിധത്തിൽ ലയിച്ച് ചേരണം. ഒപ്പം ഇതിൽ ചേർക്കാനുള്ള കിസ്മിസ് വറുത്തെടുക്കാം. കിസ്മിസ് ഒരുപാട് കളറാണ്, കറുത്തതാണെന്നാകണ്ട, വറുത്തെടുക്കുക. നെയ്യിൽ വറുത്തെടുക്കുക. അതുപോലെ തന്നെ കാഷ്യൂനട്ടും നമ്മൾ ചേർക്കുന്നുണ്ട്. കാഷ്യൂനട്ട് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ വറുക്കുന്നത് കാണിക്കുന്നില്ല. ഇവിടെ നോക്കൂ, ഇപ്പം നല്ല തിക്കായി നമ്മുടെ പായസം. 2ാം പാലൊഴിച്ച പായസമാണ് ഇതാണ്. അത് നന്നായി തിക്കായി. ഈ സമയത്ത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടും, പൊട്ടാൻ സാധ്യത. അവർ ശ്രദ്ധിക്കണം, മേത്തോട്ട് തെറിച്ച് വീഴരുത്. ഒപ്പം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടിയാണ് ചേർത്ത് കൊടുക്കുക. ആ നെയ്യ് ചേർത്ത് വീണ്ടും ഇളക്കി ഒന്ന് വരട്ടി ആ പരിപ്പും ശർക്കരയും 2ാം പാലും ഒക്കെ ചേർത്ത് വരട്ടി കഴിയുമ്പോൾ തന്നെ നല്ല ഒരു പായസത്തിൻ്റെ മണം നമുക്ക് കിട്ടും. നല്ലൊരു കൺസിസ്റ്റൻസി ആവും, തിക്കായിട്ട് വരും. നമുക്ക് ഇത് ഇലയിൽ ഒഴിച്ച് കഴിക്കാനുള്ളത് കൊണ്ട് കൂടുതൽ ലൂസാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തലപ്പാല് പിന്നീട് ചേർക്കാം. ഇത് ഒപ്പം തന്നെ ചുക്കും 1-5 ഏലക്കയും നന്നായി പൊടിക്കുക. പൊടിക്കുന്നതിന് പഞ്ചസാര ചേർത്ത് പൊടിക്കുക. അപ്പം മുഴുവനായിട്ട് മിക്സിയിൽ നിന്ന് നമുക്ക് ലഭിക്കും ചുക്കും ഏലക്കയുടെ മണമൊക്കെ പായസം കഴിക്കുമ്പോൾ കിട്ടും. 2 ഗുണമുണ്ട്. ഒന്ന്, പരിപ്പ് പായസം പലർക്കും ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അത് ചുക്ക് ചേർത്താൽ ആ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നല്ല തിക്കായി ഇത് ചേർത്ത് നല്ല പായസം, നമ്മുടെ പരിപ്പ് പായസം നല്ല തിക്കായി മാറിയിരിക്കുകയാണ്. വരട്ടി വെള്ളമൊക്കെ പോയി, നല്ല ശർക്കരയും തേങ്ങാപ്പാലും മാത്രമായി മാറിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ അവസരത്തിൽ അതിൻ്റെ ചുക്കുപൊടിയും ഏലക്കയും ചേർത്ത പഞ്ചസാര എടുത്ത് പിടിച്ച പൊടി ചേർത്ത ഒന്നുകൂടി ഇളക്കി മിക്സാക്കി വെക്കാൻ ചെയ്യാം. ഓണ വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് പരിപ്പ് പായസം, യാതൊരു സംശയം വേണ്ട. നമുക്ക് ഇനി തലപ്പാൽ ചേർത്ത് കൊടുക്കാം. തലപ്പാൽ ചേർത്താൽ കൂടുതൽ നേരം ഇളക്കേണ്ട ആവശ്യമില്ല. ഒന്ന്, ആ വെള്ള നിറത്തിലുള്ള പാല് ഒന്ന് മിക്സായി പായസത്തിൻ്റെ കളറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇളക്കൽ നിർത്താം. അത് കൂടുതൽ നേരം ഇളക്കേണ്ട ആവശ്യമില്ല. പതുക്കെ ഇനി ഒരുപാട് മുമ്പത്തെ കൂട്ട് 2ാം പാലൊഴിച്ച് തിളച്ച് പൊട്ടുന്ന പോലെ നിൽക്കേണ്ട ആവശ്യമില്ല. പായസം അവിടെ ഓഫാക്കി വെക്കാം. നമുക്ക് ചുക്കുപൊടിയും ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഏലക്കാൻ പൊടിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. കൂടാതെ അത് നിർത്തി അവസാനം ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് ഒരല്പം നെയ്യ് കൂടി മുകളിൽ ചുറ്റി ഒരു റൗണ്ടായിട്ട് ഒരു നെയ്യ് കൂടി ഒഴിച്ചു വെച്ച് അവിടെ പായസം ഇരിക്കട്ടെ. അല്പനേരം ഇരുന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു പായസമായിട്ട് മാറും. തീർച്ചയായിട്ടും എല്ലാവരും ഓണത്തിന് ഇത്തരത്തിലെ പായസം ഉണ്ടാക്കണം. ഞാനത് പറയേണ്ട ആവശ്യമില്ല. മലയാളികളെ സംബന്ധിച്ച് സദ്യയുടെ ഭാഗം ആണ് പായസം.
കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ പായസം ഇഷ്ടമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വിഭവം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്।